സീ ഫുഡ് ബക്കറ്റ്, ചട്ടിച്ചോറ്, മുയൽ റോസ്റ്റ്, താറാവ് വരട്ടിയത്, ബെല്ലാരി ബീഫ് വരട്ടിയത്, നെണ്ട്, പെപ്പർ ഫ്രൈ, കായൽ ചോറ്. കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിൽ നമ്മുടെ സൗത്ത് ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള അടിപൊളി സീ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലിലേക്കാണ് ഞാനിന്ന് പോകുന്നത് കേട്ടോ. പാം ബീച്ച്. കോഴിക്കോട് വൺ ഓഫ് ദ ബെസ്റ്റ് സീ ഫുഡ് കിട്ടുന്ന ഒരു കിഡ്ലൻ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഒരുപാട് തവണ പല വീഡിയോസൊക്കെ കണ്ടിട്ട് ഇവിടെ വരാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കിവിടെ നേരത്തെ എത്താൻ കഴിഞ്ഞില്ല. 2 മാസമായി ഈ ഒരു ഹോട്ടൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട്. നമ്മുടെ സൗത്ത് ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈറ്റിലാണ്. നമ്മുടെ ഇക്കായിസ് റെസ്റ്റോറൻറ്റിലും മറ്റേ കുറ്റിച്ചോറ ബിരിയാണി സെൻറ്ററിലൊക്കെ ഏകദേശം ഒരു സെൻട്രൽ പോർഷനായിട്ട് വരും. അപ്പോൾ ഇവിടെ സീ ഫുഡിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. കായൽ ചോറ്, അപ്പോൾ ഇവരുടെ സീ ഫുഡിൽ തന്നെ വളരെ ഒരു മസ്റ്ററി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കായൽ ചോറ് എന്ന് പറയും. അതൊരു മുളങ്കുറ്റിയിലാണ് അതിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. നല്ല കപ്പിളും ഫാമിലി ഒക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു കിഡിലൻ ആംബിയൻസ് ആണ്. നല്ല ചില്ല് പോലത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവർ താഴത്ത് ഡൈനിങ് ഉണ്ട്. ഇതിന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഫാമിലിക്കൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ല ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറേ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ നമുക്കിവിടെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. ഇവിടെ അവർ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പം എല്ലാവർക്കും നല്ല എക്സലൻറ്റ് അഭിപ്രായമാണ് ഈ ഒരു ഹോട്ടലിനെ കുറിച്ചിട്ട്. അപ്പോൾ എന്നാലും ഞാൻ ഈ കായൽ ചോറ് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ഫുഡ് എന്നുള്ളതൊന്ന് നോക്കാം. വീണ്ടും ദാ ഒരു മുളങ്കുറ്റി പ്രസൻറ്റേഷൻ. മുളങ്കുറ്റിയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുറേ വെറൈറ്റീസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മുളങ്കുറ്റി ജ്യൂസ് നമ്മുടെ ഷാപ്പിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ വീണ്ടും കായൽ ചോറ്. പ്രസൻറ്റേഷൻ കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിത് പെട്ടെന്ന് കാണുമ്പോൾ മുള ബിരിയാണിയാണോ എന്ന് തോന്നിക്കും. പക്ഷേ മുള ബിരിയാണിയല്ല സംഭവം, നമ്മുടെ നാടൻ ചോറാണ്. ദെൻ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഒരു 3 ടൈപ്പ് മത്സ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ദെൻ നമ്മൾ സാധാരണ ഊണിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു 3 ടൈപ്പ് കറികളും കൂട്ടുകളും. കോഴിക്കോട് സൗത്ത് ബീച്ചിനടുത്തുള്ള പാം ബീച്ച്, പാം ബീച്ചിലെ സീ ഫുഡിൽ തന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണിത്, കായൽ ചോറ്. അപ്പോൾ ഈ കായൽ ചോറ് നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു. അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു മുളകുറ്റിയിലാണ് അത് ഇവർ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുള്ളത്. സംഭവം ഒരു കിഡിലൻ പ്രസൻറ്റേഷൻ ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു 3 ടൈപ്പ് സീ മത്സ്യങ്ങളാണ് വരുന്നത്. കൂന്തൽ ഫ്രൈ വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്രാബ്, ക്രാബിൻ്റെ ഇത് വരുന്നുണ്ട്. ദെൻ ചെമ്മീൻ റോസ്റ്റ് വരുന്നുണ്ട്. അത്ര ഈ 3 ഐറ്റംസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഒരു ഫിഷ് കറി വേറെ ഉണ്ട്, ഒരു മോരുകറി ഉണ്ട്. ദെൻ ഒരു 4 ടൈപ്പ് ഓഫ് കൂട്ടുകറികളുണ്ട് കേട്ടോ. സംഭവം ഒരു അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് 340 രൂപയാണ് വരുന്നത്. അപ്പോൾ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ പോലും അത്യാവശ്യം മത്സ്യ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ പ്രൈസ് കമ്പാരിസൺ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം ഒരു മസ്റ്ററി ആണ്. അപ്പോൾ എനിക്കിതിലെ കറികൾ, ഈ കൂന്തളൊക്കെ നല്ല പോലെ ഫ്രൈ ആണ്, അതുപോലെ കറികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളത് ട്രൈ ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കായൽ ചോറിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈസ് ക്വാണ്ടിറ്റി അത്യാവശ്യം 2 പേർക്ക് കഴിക്കാനുള്ള റൈസ് ക്വാണ്ടിറ്റി ഉണ്ട്. ഇത്ര റൈസ് വേണ്ടായിരുന്നു എനിക്ക് തോന്നി. കുറച്ച് റൈസ് ക്വാണ്ടിറ്റി കുറക്കായിരുന്നു. പിന്നെ നല്ല നെണ്ട് റോസ്റ്റും ചെമ്മീൻ റോസ്റ്റും, ഒരു 3-4 പീസ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല കൂന്തൽ ഫ്രൈ ഉണ്ട്.
എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് കുറച്ചും കൂടെ നല്ലത് കൂന്തൽ റോസ്റ്റായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്നാൽ മൂന്നും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ മീൻകറി സാമ്പാറുണ്ട്, പപ്പടം, സാധാരണ നമ്മൾ ഊണിലൊക്കെ കിട്ടാറുള്ള പോലെ തന്നെ നല്ല കൂട്ടുകറികളൊക്കെ ആയിരുന്നു കേട്ടോ. മോരുകറി ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ഒരു മസ്റ്റ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു, ഒരു വെറൈറ്റി ആയിട്ട് കൂട്ടാം നമുക്ക്. അതുപോലെ തന്നെ പ്രൈസ് കമ്പാരിസൺ 340 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ഈ മത്സ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയാം. എന്തായാലും നിങ്ങൾ ഈ ഒരു പാം ബീച്ചിലെ ഇതൊരു ചെറിയൊരു ഒരു വെടിക്കെട്ട് മാത്രമാണ്. ഇവിടെ ഇതിനേക്കാട്ടിലും നല്ല ഉഗ്രൻ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടുത്തെ കായൽ ചോറ് ട്രൈ ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ സാധാരണ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം, സാധാരണ ഒരു ഊണോ ബിരിയാണിയോ കഴിച്ച് കഴിഞ്ഞാൽ ഒരു മിൻറ്റ് ലൈമ് എനിക്ക് മസ്റ്റാണ്. വീഡിയോ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഊണോ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ദഹിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എന്നിട്ട് ഒന്ന് അഭിപ്രായം പറയൂ. മിൻറ്റ് ലൈമ് ബെസ്റ്റാണ്. അപ്പോൾ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ആംബിയൻസ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഫാമിലി ആയിട്ടും കപ്പിളായിട്ടൊക്കെ വരാൻ പറ്റുന്ന നല്ല ഒരു ഫാമിലി ഫ്രണ്ട്ലി കൂടിയാണ്. പിന്നെ ഒരു സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കോഴിക്കോട് സൗത്ത് ബീച്ചിലെ പാം ബീച്ചിൽ വരിക. ഇവിടുത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വന്നിട്ട് ഈ ഒരു സീ ഫുഡ് ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് കോഴിക്കോട് ബീച്ച് സൈഡിൽ സീ ഫുഡ് കിട്ടുന്ന ഹോട്ടൽസ് കുറവാണ്. പിന്നെ ഇവർ റിസപ്ഷൻ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ കസ്റ്റമേഴ്സിൻ്റെ നല്ല അടിപൊളി ഫീഡ്ബാക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കുറേ പേര് എക്സലൻ്റ്, അതുപോലെ തന്നെ നൈസ്, വെരി ഗുഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ മസ്റ്റേ ആയിട്ടുള്ള ഇവരുടെ വെറൈറ്റി ഐറ്റംസൊക്കെ അതിൻ്റെ പേര് സഹിതം ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം റിട്ടേൺ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഇവിടെ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പാം ബീച്ചിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.